അയ്യോ, ഹലോ. അപ്പതേ കുഞ്ഞൂട്ടൻ്റെ ആദ്യത്തെ വിഷയമാണ്. കുഞ്ഞൂട്ടൻ്റെ മാത്രമല്ല കൊച്ചൂട്ടൻ്റെയും. അപ്പതേ ഞങ്ങള് കുളിക്കാൻ പോവാണ് കേട്ടോ. കൊച്ചൂട്ടൻ്റെ കുളി കഴിഞ്ഞു. അടുത്തത് കുഞ്ഞൂട്ടൻ കുഞ്ഞൂട്ടൻ ചക്കരരെ വാവയാണ് കൊച്ചൂട്ടൻ. കൊച്ചൂട്ടന്റെ കുളി ഫസ്റ്റ് കഴിഞ്ഞു. ഇവിടത്തെ ഒരാള് കുളി സീൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ കുറച്ച് എക്സസൈസിലൊക്കെ എണുന്ന് അല്ലേ. ഇന്ന് വിഷു സ്പെഷ്യലിന് വല്ല എക്സസൈസ് ഉണ്ടാ? ഓക്കെ, അപ്പൊ എത്ര സമയം പിടിക്കും കുളി സീൻ? ഒരുപാട് സമയമൊന്നും പിടിക്കില്ല. അപ്പൊ കഴിയുമ്പോഴത്തേക്കും ഇന്നലെ നമ്മൾ കുറച്ച് പടക്കമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു രാത്രി. പാറും ക്രിസ്റ്റലും വിഷ്ണുവും പിന്നെ നമ്മുടെ മാധുവും എല്ലാരും കൂടി അച്ഛനും എല്ലാരും അടിപൊളിയായിരുന്നു. പരിപാടി അടിപൊളിയായിരുന്നു. അപ്പൊ നിങ്ങൾ ആദ്യം പോയിട്ട് അതൊന്ന് കണ്ടിട്ട് വാ. അപ്പോഴേക്കും നമ്മള് ദൈവനെ ഒന്ന് റെഡി ആക്കിയിട്ട് കാണിച്ചു തരാം അല്ലേ. ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ വിഷു ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള തലേ ദിവസത്തെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദിസ് ഇസ് സവാള. പിന്നെ ഇവിടുത്തെ അടുക്കളയിലെ അമ്മ ഡ്യൂട്ടിയിലാണ്. പാചകം ഒക്കെ തുടങ്ങി. കുറച്ച് കറികളൊക്കെ ഇന്ന് ഉണ്ടാക്കി വെച്ചാൽ ബാക്കി നാളെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഹായ്. ആ പച്ചക്കറി ഉണ്ട്, പൂവുണ്ട്, പിന്നെ ഫ്രൂട്ട്സ് ഉണ്ട് കണി വെക്കാൻ. ക്യാമറ പൂ നോക്കൂ, ക്യാമറ. അപ്പൊ അതേ നമ്മുടെ കിച്ചണിലെ പരിപാടികൾ കാണിച്ചു തരാം. മെയ് എന്താണ് ഉണ്ടാക്കണ ഫുഡ്? സാമ്പാറിന്റെ ഐറ്റംസ് ആണ് അല്ലേ. ഇത് എന്തിനാണ്? കണി വെക്കാനുള്ള സാധനങ്ങൾ അല്ല, സാമ്പാർ കഷ്ണം. ചിക്കൻ ബിരിയാണിയാ? ഇതും കൊണ്ടോ? പൊട്ടറ്റോ? ഓ, ഇത് പൊട്ടറ്റോ എന്നാണ് ഗൈസ് പറയണത്. ആ അതെ, ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി. ഈ സാധനങ്ങളൊക്കെ എന്താണെന്ന് അപ്പതേ നമ്മളേ വിഷു ആയിട്ട് കുറച്ച് വെറൈറ്റി ഫാൻസി പടക്കങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അല്ലേടാ. ഇത് കണ്ട, ഈ പ്രാവശ്യത്തെ ഒരു വെറൈറ്റി സാധനമുണ്ട്, സെൽഫി സ്റ്റിക്ക്. ഇത് പൊട്ടിക്കുമ്പോൾ കാണിച്ചു തരട്ടെ അത് എങ്ങനെയാണെന്ന്. പിന്നെ അതേ നമ്മുടെ ജിയോന്റെ ചക്രം, ഇത് നോക്കി. ജിയോ എന്ന് എഴുതിയേക്കണം അതേപോലെ തന്നെയുണ്ട്, ജിയോ സിമ്മിൻ്റെ. ഇതെന്തോ പിങ്ക് കളറിൽ കറങ്ങുന്ന ചക്രമാണ്. അവിടെയൊക്കെ പടക്കം പൊട്ടുന്നുണ്ട്. പിന്നതേ വേറെന്തോ കളറിൽ പോയി പൊട്ടുന്നത്. നാല് കളർ അഞ്ച് കളറും കണ്ടുകൊണ്ടിൻ്റെ കാണാൻ പറ്റുന്നുണ്ടാ. മാഷപ്പ് എന്ന് കണ്ടിൻ്റെ പേര്, മാഷപ്പ്. മാഷല്ല, മാഷപ്പ്. പിന്നെ അതേ ക്യാമറ. ഈ പ്രാവശ്യത്തെ പടക്കങ്ങളെല്ലാം ഭയങ്കര വെറൈറ്റി ആണ്ടാ. പണ്ടത്തെ പോലെ മേശപ്പ് കമ്പിത്തിരി ചക്രം മാത്രമല്ല, ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ അതേ ബട്ടർ കഫേ ഐസ്ക്രീമിൻ്റെയൊക്കെ പേര് പോലെ ഉണ്ട്. മാധു കമിൻ. അപ്പോൾ അതേ നമ്മുടെ മെയിൻ ഐറ്റത്തിൽ ഒരെണ്ണമാണ് കേട്ടോ. അതേ റോക്കറ്റ് പോലെ ഇരിക്കുന്ന സാധനം, ഇതേ കാണിച്ചു തരാം. കണ്ടാ, പിങ്ക് കളറിലെ തൊപ്പി, തിരി, ഇത്ര ഉള്ള സാധനം. താഴത്തോട്ടുള്ള കോലൊന്നുമില്ല. ഇതൊന്ന് കത്തിച്ചു നോക്കട്ടെ. ദൈവമേ കൈ തോഴാം, കേക്ക് മാറാകാണ്. കൊള്ളാ കൊള്ളാ കൊള്ളാ, കിടുന്ന സാധനം. ക്ലാപ്പ് 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 പ്ലീസ് ക്ലാപ്പ്. ക്യാമറ പോലെ തന്നെ ഇരിക്കുന്നു കണ്ടാ. അതെ, ഫുൾ ക്യാമറ. മിക്കവാറും ഇതിൻ്റെ പരിപാടി ഈ ചറുപറന്നും പറഞ്ഞ് ഫ്ലാഷ് അടിക്കുന്ന ഒരു പരിപാടി ആയിരിക്കുള്ളൂ. ആ ആ എനിക്ക് തോന്നി. വാവ്, അയ്യോ എൻ്റെ കണ്ണു പോയേ. ഇത് കണ്ടിട്ട് എനിക്ക് തന്നെ എന്തോ പോലെ. ഓ, ഇത് കാണുന്ന ആൾക്കാരെ സമ്മതിക്കണമല്ലോ. അപ്പം നിങ്ങളിപ്പോൾ കണ്ടിട്ടിരിക്കണ മൊബൈലിൻ്റെ മിസ്റ്റേക്ക് അല്ല, ഇതാണ് എൻ്റെ പരിപാടി. ഇതേ സാധനം കൊള്ളാട്ടാ, നല്ല വെറൈറ്റി, അടിപൊളി കിടുന്ന സാധനം. ഓ, എൻ്റെ മുഖമൊക്കെ വെറുതെ പടപടാന്നും പറഞ്ഞ് അടിക്കണല്ല. ഇതേ നമ്മുടെ സാധനം ഇപ്പോഴും കത്തണ്ട് കണ്ടാ, ഇവിടെയൊക്കെ മിന്നിക്കൊണ്ടിരിക്കണേണ്ടാ. ആ ഇത് കൊള്ളാം അല്ലേടാ. വാറു, ഇതെങ്ങനെയുണ്ട് സാധനം? എങ്ങനെയുണ്ട് സെൽഫി സ്റ്റിക്ക്? ഇത് കണ്ടതേ, ഇതിൻ്റെ പാക്കറ്റിൽ തന്നെ ഒരു മൊബൈലിൻ്റെ പടം. എന്തോ കൊടുത്തിട്ടുണ്ട്, എന്താണ് സംഭവം എന്ന് മനസ്സിലായിട്ടില്ല. കത്തിച്ച് നോക്കാം നമുക്ക്. ആ മുയലും കുറുക്കനും ഒക്കെ ഉണ്ട്. ഇത് കണ്ട, ഇതിൻ്റെ പടത്തിൽ
ഇത് ശരിക്കും നമ്മുടെ മൊബൈലിൽ ഒരു സെൽഫി സ്റ്റാൻഡിൽ വെച്ച പോലെ തന്നെയാണ് ഈ ഐറ്റം ഇട്ടോ. അത് ഒരെണ്ണമാണ് ഒരു പാക്കറ്റിൽ വരുന്നത്. ആ നമ്മുടെ ഫോണില് വ്ലോഗ് ചെയ്യണ പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പൊ കത്തിച്ചു നോക്കട്ടെ. കുതന്ത്രമൊന്നും അറിയില്ലടാ. കൊള്ളാം. നമ്മുടെ ലൈറ്റ് ഇല്ലേ, സാധാരണ ലൈറ്റ്, അതിൻ്റെ തന്നെ ഒരു വെറൈറ്റി ഐറ്റം. കുറച്ച് കളറൊക്കെ ഇത്ര ഉള്ളല്ലേ ഇത്. നമ്മുടെ മെഴുകുതിരി കെട്ടുപോയി. പക്ഷെ സാധനം സേഫ്റ്റി ആണ് കേട്ടോ, റിസ്ക് ഒന്നുമില്ല. കാരണം ഇതിൻ്റെ മെയിൻ പരിപാടിയൊക്കെ ഇരിക്കുന്ന ആ ഒരു ബോക്സിലാണല്ലോ, താഴത്ത് വെറുതെ ഒരു കോല് മാത്രമാണ്. പിള്ളേർക്കൊക്കെ സേഫ്റ്റി ആയിട്ട് കത്തിക്കാം. വെറൈറ്റി ബോക്സ് ആണ് കേട്ടോ. പുതിയ മൊബൈൽ ഫോണൊക്കെ വാങ്ങിക്കുമ്പോഴുള്ള പെട്ടി പോലെ നല്ല ഭംഗിയിൽ കിടലിനായിട്ട് പൊതിഞ്ഞു വെച്ചേക്കണേണ്. ഇതുണ്ടോ, ഇതാണ് ഐറ്റം. പറക്കും തളിയ പോലത്തെയാണ്, രണ്ട് ചിറകും ഒരു സാധനവും. കത്തിച്ചു നോക്കാം. കത്തിക്കട്ടെ. ഞാനിപ്പോൾ അടുത്ത പഞ്ചായത്ത് എത്തും. നേരത്തെ വെച്ചപ്പോ ഒരു പൊസിഷൻ വ്യത്യാസം വന്നോണ്ടാണെന്ന് അറിഞ്ഞൂടെ കേട്ടോ. ഒന്നും കൂടി കത്തിച്ചു നോക്കട്ടെ. അയ്യോ, പൊളി പൊളി പൊളി. ഓ പൊളി പൊളി സാധനം, ഫ്ലൈറ്റ് പോലെ തന്നെ ഇരിക്കണം. കൊള്ളാം. കൊടുത്തോ കൊടുത്തോ കൊടുത്തോ. അപ്പൊ പറക്കോട്ടാ. അയ്യോ, ഇത് വീണ്ടും പച്ച കളറായി. അപ്പൊ ഇത് നമ്മുടെ അടുത്ത ഐറ്റം കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് സാധനം. ഇതിന്റെ പേര് ബട്ടർ കഫേ എന്നാണ് കേട്ടോ. ഐസ്ക്രീം അല്ല, പടക്കം തന്നെയാണ്. നല്ല ഐസ്ക്രീം പെട്ടി പോലെ ഉണ്ട്. തുറക്കുമ്പോ കാണിച്ചു തരാം. ഇത് ഇങ്ങനെ ഇരിക്കും. കുറച്ചധികം ഉണ്ട് പീസിന്റെ ഉള്ളിൽ. 1, 2, 3, 4, 5, 6, 7 പത്തെണ്ണത്തിൻ്റെയാണ്. അപ്പം ചെറിയ സാധനമാണ്, പക്ഷേ ട്രിപ്പിൾ കളർന്ന് എഴുതിയിട്ടുണ്ട്. ഇത്ര ഉള്ളു സാധനം. പക്കയാണ്, ഫോക്കസ് ആണോ? ഇതൊന്ന് കത്തിച്ചു നോക്കട്ടെ. അതായത് നമ്മുടെ സാധനം കത്തിക്കാൻ പോണേണ്ടപ്പ. എങ്ങനെയാണ് നോക്കട്ടെ. അത് കുഴപ്പമില്ല. സാധനം കൊള്ളാം. സാധനം കൊള്ളാം, ഓട്ടക്കാരനാണ്. ഇതിൻ്റെ ശരിയായ ഫംഗ്ഷൻ കാണിച്ചത്. ദൈവനാണ് സാധനം, ഇത്ര ഉള്ളു. ഓ, അതിൻ്റെ അത് തന്നെ കത്തിച്ച. ഓ, അളിയനൊരു വധൂരിയാണല്ലേ. അപ്പം ഇതേ നമ്മുടെ അടുത്ത ഐറ്റം ഒരെണ്ണം ഉള്ള കേട്ടോ. ഇത് ഇങ്ങനെയാണ് ബോക്സ് വരുന്നത്. ഒരു അത്യാവശ്യം ഒരു സ്ക്വയറുള്ള പെട്ടി, അതിനുള്ളിൽ ഒരു ബോംബ് പോലത്തെ ഒരു സാധനം. പക്ഷെ ബോംബല്ല, 6-in-1 ചക്രം എന്നാണ് എഴുതിയേക്കുന്നത്. സാധനം കാണിച്ചു തരാം. ഇതാണ് സാധനം. കാണുമ്പോൾ നമ്മുടെ ഗ്രനേഡ് പോലെ തോന്നും, പക്ഷെ അങ്ങനത്തെ അത്രയും ഡേഞ്ചർ അല്ല ഇത്. ഇത് വേറെ എന്തോ പരിപാടിയാണ്. കത്തിച്ചു നോക്കട്ടെ. എന്താണ് പരിപാടി എന്ന് പിടുത്തില്ല. ഫ്ലാഷ് ഓഫ് ചെയ്യട്ടെ, നല്ല തറുത്ത ഭംഗി കാണാൻ പറ്റുള്ളൂ. ഞാൻ ഇത്തിരി ബാക്കിലോട്ട് ഇറങ്ങണ്ട്, കാരണം അയ്യോ പണി വാളിയാണ്. അടുത്തോട്ട് പോണില്ല, മറ്റേ സുന്ദരഗിലാടി സിനിമയിലെ അവസ്ഥ വരും. ആ, അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ പോയല്ല. ഈ ഒരെണ്ണം മുകളിലോട്ടൊക്കെ പോയി. കൊള്ളാം, വെറൈറ്റി സാധനം. അപ്പം നമ്മുടെ ഇന്നത്തെ വിഷുവിന് ഈ ഐറ്റംസ് മുഴുവൻ വാങ്ങിച്ചത് നമ്മുടെ എറണാകുളം നോർത്ത് പറവൂരുള്ള ആകാശ് ഫയർ വർക്സ് എന്നാണ് കേട്ടോ. കുറേ അധികം വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. നമ്മളിപ്പോൾ കത്തിച്ച ഫ്ലാഷ്, പിന്നെ ഇപ്പോൾ ഈ 6 ചക്രം മഞ്ഞൾ, ഇത് ബാക്കിൽ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഞാനിപ്പോൾ ഓടേണ്ടി വരും പറഞ്ഞിരിക്കുമ്പോൾ. അപ്പം ഇങ്ങനത്തെ ഒരുപാട് വെറൈറ്റി
വെറൈറ്റി മാത്രമല്ല, നമ്മുടെ സാധാരണ ഐറ്റംസും വിസിലടിക്കുന്ന സാധനങ്ങളും കുറേ ഐറ്റംസ് അവിടെ ഉണ്ട്. ഈ വീഡിയോ എന്തായാലും വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും വിഷു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇനി അടുത്ത പരിപാടിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ബർത്ത്ഡേ പരിപാടിക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടിക്കോ എന്തെങ്കിലും ഐറ്റംസ് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഒക്കെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. പറൂര് പെരുമ്പടന്നയിലാണ് ആകാശ് ഫറൂഖ്സിൻ്റെ പരിപാടികളും സ്റ്റാളുകളും ഒക്കെ ഉള്ളത്. കാരണം അറിയാലോ നമ്മള് പിള്ളേഴ്സൊക്കെ ഉള്ളത് കൊണ്ട് നമ്മള് പല പല സെക്ഷൻ സെക്ഷൻ ആയിട്ടായിരുന്നു സദ്യ കഴിക്കല്. പണ്ടത്തെ പോലെ ഒന്നിച്ച് കഴിക്കുന്ന പരിപാടി ഇനി കുറച്ച് കഴിയണം. അതങ്ങനെയല്ല, നമ്മള് മാറി മാറി ഒക്കെ ആണ് കഴിച്ചത്. അപ്പൊ ഇനി നമ്മള് വൈകിട്ടായി. അപ്പൊ ഇനി നമ്മള് അങ്ങോട്ട് പോവണം, വീട്ടിലേക്ക് പോവണം, നായരമ്പലത്തേക്ക്. അതായത് നിന്റെ വീട്ടില്. യെസ്, മൈ ഹോം. അപ്പൊ അതേ ആര്യനുണ്ട് കേട്ടോ ഇന്നത്തെ നമ്മുടെ യാത്രയില്. ദേ ആര്യൻ ഒന്ന് കാണിച്ചേടാ. ആര്യൻ്റെ കുറച്ച് വലുതായി, ചിക്കോളം വലുതായി അല്ലേടാ. പിന്നെ പിന്നെ ആര്യം വേറെ കാര്യമുണ്ട്, ചിരിച്ച് കാണിക്കോട്ടോ. എന്നാലും പറഞ്ഞു നിങ്ങൾ ചിരിച്ച് കാണിച്ചേടാ, ചിരിച്ച് കാണിച്ചേ, കാണിക്ക്. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ വിഷു വീഡിയോ. അപ്പൊ ഇനിയും പുതിയ വീഡിയോസ് ആയിട്ട് കാണുന്നത് വരെ ടാറ്റ. ടാറ്റ പറു. പടക്കം പൊട്ടിച്ചൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ദേ നമ്മൾ ഇന്നലെ പടക്കം പൊട്ടിച്ച ഏരിയ ഇതാണ് കേട്ടോ. ഇവിടെയാണ് നമ്മള് നമ്മുടെ വെടിക്കെട്ട് പരിപാടി നടത്തിയത്. അതിന്റെ അതെങ്ങനെ ഉണ്ടായിരുന്നു? ദേ കണ്ട ഇവിടെ കണ്ട, ഇവിടെയൊക്കെ ഫുൾ നമ്മുടെ പടക്ക പരിപാടികളാണ് നീ കാണുന്നത്. ഓക്കെ പോവാ അപ്പൊ നമുക്ക്. അപ്പൊ ഞങ്ങൾ ഇനി അവിടെ എത്തുമ്പോളേ കുറച്ച് ഇരുട്ടാവും. അപ്പൊ അത് കാരണം നമ്മൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുന്നു. പിന്നെ ഭയങ്കര ചൂടാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. അതുകൊണ്ട് വീഡിയോ പോലും മര്യാദക്ക് എടുക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ അവസ്ഥയാണ്. കാരണം നമ്മൾ എടുത്ത് സംസാരിച്ചൊക്കെ വരുമ്പോഴൊക്കെ നമ്മളെ വേർത്ത് കുളിച്ചു പോവാണ്. സോ അടുത്ത കൊല്ലം ഇനി ചൂട് കുറയട്ടെ, എന്നാലേ രക്ഷയുള്ളൂ. സോ ബൈ.